ബേസിൽ മലയാളത്തിലെ അഭിമാനം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബേസിൽ മലയാളത്തിന് അഭിമാനം. ഈ പറഞ്ഞു വെക്കുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയുടെ മികച്ച നടൻ, കലാകാരൻ, എല്ലാ തരത്തിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ ബേസിൽ ജോസഫിനെ പ്രശംസിച്ച് എത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ ഏഷ്യൻ അക്കാദമി അവാർഡ് 2022 മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കഴിഞ്ഞ ബേസിൽ ജോസഫിനെ അഭിനയിച്ച് മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ താരം മോഹൻലാൽ. അഭിനന്ദനങ്ങൾ പ്രിയ ബേസിൽ, ഈ അംഗീകാരം നമ്മുടെ നാടിന് അഭിമാനമാണ്, മോഹൻലാൽ ട്വിറ്ററിൽ കുറിച്ചു. ബേസിൽ പുരസ്കാരം സ്വീകരിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ ഈ ട്വീറ്റ്. സിംഗപ്പൂരിൽ നടന്ന ചടങ്ങിൽ 16 രാജ്യങ്ങളിലെ സിനിമകളിൽ നിന്നായിട്ടാണ് മിന്നൽ മുരളിയും ബേസിലും ഈ പുരസ്കാര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ബേസിൽ തന്നെയാണ് സന്തോഷ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. സിംഗപ്പൂരിൽ നടന്ന ഏഷ്യൻ അക്കാദമി അവാർഡ് 2022 16 രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച സംവിധായകനായി എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നു. മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഈ ലഭിച്ച പുരസ്കാരം നമ്മളെ ആഗോളതലത്തിലേക്ക് ഉയർത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ സിനിമകളുടെ വിതരണക്കാരായ നെറ്റ്ഫ്ലിക്സ്, സിനിമയിലെ അഭിനേതാക്കൾ, എഴുത്തുകാർ, സിനിമാറ്റോഗ്രാഫർ, അങ്ങനെ സിനിമയിലെ എല്ലാ ക്രൂവിനെയും ഞാൻ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്യുന്നു. എന്നെ വിശ്വസിച്ച സിനിമയുടെ ഭാഗമായ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ സൂപ്പർ ഹീറോ ഉണ്ടാവില്ലായിരുന്നു. ബേസിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കാര്യം ഇപ്രകാരമാണ്. ഏതായാലും വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യത്തിൽ മിന്നൽ മുരളി. എന്നാൽ തിയേറ്ററിൽ നിന്ന് നേടിയിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ സ്വീകാര്യത ഒരു പക്ഷേ ഒ ടി ടി ആയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് കരുതപ്പെടുകയാണ്. കാരണം ഒ ടി ടി മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി ഈ ചിത്രം വലിയ രീതിയിലുള്ള ഹൈപ്പ് നേടിയെടുക്കുകയും ഹിറ്റായി മാറുകയും ചെയ്തു. ഒ ടി ടിയിലെ ഒരു എവർഗ്രീൻ ഹിറ്റായി മാറിക്കഴിഞ്ഞ ഈ മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരുക്ക് വലിയ നേട്ടങ്ങൾ ഇനിയും നേടുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിന്നൽ മുരളിയുടെ സംവിധായകൻ എന്ന നിലയിൽ ബേസിൽ ജോസഫിനെ എല്ലാവരും വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങളുടെയും വലിയ അഭിനന്ദനങ്ങൾ പ്രിയ ബേസിലിന് സമർപ്പിക്കുന്നു. ബേസിൽ ജോസഫിന്റെ വരാനിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും വലിയ വിജയങ്ങളായി മാറട്ടെ. പ്രത്യേകിച്ച് മിന്നൽ മുരളി രണ്ടാം ഭാഗം വരുന്നുവെന്ന് പറയുന്നു. ആ ചിത്രവും വലിയ രീതിയിലുള്ള വിജയമായി മാറുകയും ഒരുപാട് നേട്ടങ്ങൾ മലയാളത്തിൽ കൊണ്ടുവരാൻ ഇനിയും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.